സിനിമയും താങ്കളും തമ്മിൽ എന്താണ്? ഞാന് ശരിക്കു പറഞ്ഞാൽ നാടകമാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗം. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് നാടകം അഭിനയിക്കാനാണ്. സിനിമ കണ്ടത് സിനിമ ശരിക്കു പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യുഗത്തില് ശ്രീനാരായണ ഗുരുവായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് യുഗപുരുഷൻ സിനിമ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എ വി എ പ്രൊഡക്ഷൻസ് എന്ന കമ്പനി ഉണ്ടാക്കുന്നത്. അഭിനയിക്കാനും അതുപോലെ തന്നെ ധാരാളം സംവിധായകർ എന്നോട് വിളിച്ചിരുന്നു, പക്ഷെ ബിസിനസ്സിനെ ബാധിക്കുന്നതുകൊണ്ട് അന്നൊന്നും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പോൾ ഇങ്ങനെ 60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓക്കെ എന്നെ കുറിച്ച് അഭിനയിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1-2 സിനിമയിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചു. താങ്കളുടെ ആ സിനിമയുടെ പേരുകൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാൽ ആരും കൗതുകത്തോടു കൂടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമയിലെത്തി അവിടെ വിജയിച്ച ഒരു സിനിമ ചെയ്താൽ വിജയിക്കുന്ന ഒരു സിനിമകൾ, കൊട്ടക തകർത്തു വരുന്ന സിനിമകൾ, കാശ് വരുന്ന സിനിമകൾ, അങ്ങനെ ഒരു താല്പര്യത്തിലേക്കാണ് ഒരു വ്യവസായി സാധാരണ നിലയ്ക്ക് പോവുക. പക്ഷെ താങ്കൾ അതിലല്ല ഓന്നിയത്. പല തരത്തിൽ പല മാനങ്ങളുള്ള സിനിമകൾ താങ്കൾ ചെയ്തതായിട്ടാണ് കാണുക. എന്താണ് സിനിമ എടുക്കുന്നതിൽ താങ്കൾക്ക് ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ അതെന്താണ് മാനദണ്ഡം? ഞാൻ ചെയ്ത സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടണം, അതാണ് ആദ്യത്തെ മാനദണ്ഡം. പിന്നെ എനിക്ക് എ വി അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു സിനിമയിലൂടെ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഇത്രയൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ.